ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും മിടുക്കരായിട്ട് തന്നെ ഇരിക്കുന്നല്ലേ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലേ. എന്തൊക്കെയാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് ഓർത്ത് നോക്കിക്കേ, എന്തൊക്കെയാണ് പഠിച്ചത്? കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിൽ ആദ്യമായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ദൈവം സൃഷ്ടിച്ച വസ്തുക്കളെപ്പറ്റി, ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞല്ലേ. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈശോ ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെയോ? നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, പിന്നെ സകല ജീവജാലങ്ങൾ. പിന്നെയോ? ഏറ്റവും അവസാനത്തെ സൃഷ്ടി ഏതായിരുന്നു? ഏതായിരുന്നു? ഞാനോ? ആ അതെ, അതിന് പൊതുവായിട്ടൊന്ന് പറഞ്ഞേ. ആരായിരുന്നു അവസാനത്തെ സൃഷ്ടി? മനുഷ്യനല്ലേ. പിന്നെ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സ്ത്രീയും പുരുഷനുമായിട്ടല്ലേ. അതെ. നമ്മുടെ ആദിമാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു ഉറക്കെ പറ. ആ ആദവും ഹൗവായി. നമ്മുടെ ആദിമാതാപിതാക്കൾ ആരൊക്കെയാണ്? ആദം, ഹൗവ. ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു. ദൈവം എൻ്റെ മാതാപിതാക്കളെ സൃഷ്ടിച്ചു, എൻ്റെ കൂട്ടുകാരെ സൃഷ്ടിച്ചു, എൻ്റെ സഹോദരങ്ങളെ സൃഷ്ടിച്ചു. എങ്കിലൊന്ന് ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം ആരെയും സൃഷ്ടിച്ചു? എന്നെയും സൃഷ്ടിച്ചു. അതെ, ദൈവം എന്നെയും സൃഷ്ടിച്ചു. കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് പപ്പായുടെ അമ്മയോട് എന്താ പറഞ്ഞത്? എന്നെ സൃഷ്ടിച്ച ആരാന്നാ പറഞ്ഞത്? ദൈവമാണെന്ന് പറഞ്ഞോ? പറഞ്ഞു അല്ലേ. കൂട്ടുകാരോടോ? കൂട്ടുകാരെ കണ്ടില്ലേ? കൂട്ടുകാരോട് കണ്ടിട്ട് എന്ത് പറഞ്ഞു? ദൈവം എന്നെ സൃഷ്ടിച്ചു, നിന്നെയും സൃഷ്ടിച്ചു എന്ന് അവരെ പഠിപ്പിച്ചോ? പറഞ്ഞു കൊടുത്തോ? എല്ലാവരും പറഞ്ഞു കൊടുത്തല്ലേ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്താ പറഞ്ഞത്? ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതുപോലെ നാമും എല്ലാവരെയും സ്നേഹിക്കണം അല്ലേ. അപ്പം ആരോടെങ്കിലും പിണങ്ങിയിരുന്നവരോടൊക്കെ പോയി കൂട്ടൊക്കെ കൂടിയോ? കൂടിയോ? പിണക്കമുണ്ടോ ആർക്കെങ്കിലും ആരോടെങ്കിലും ഇപ്പോഴും? ഇല്ല അല്ലേ. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ആരോടും നമ്മൾ പിണങ്ങത്തില്ല, എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടുകൂടി ആയിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഛായ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? സ്നേഹമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിക്കണം. മറ്റുള്ളവരിൽ ആരെ കാണണമെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? ദൈവത്തെ കാണണം. അപ്പം ദൈവത്തെ നമ്മൾ മറ്റുള്ളവരിൽ കണ്ടു കഴിഞ്ഞാൽ അവരോട് പിണങ്ങാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. മറ്റുള്ളവരെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന പോലെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റിയെടുക്കണം അല്ലേ. അതിനു വേണ്ടിയിട്ട് നമുക്ക് നല്ല സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടയ്ക്കുക. എൻ്റെ നല്ല ഈശോയെ, നീ ഞങ്ങൾക്ക് പകർന്നു നൽകിയ എല്ലാ അറിവുകളെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. നല്ല മാതാപിതാക്കളെ നൽകിയതിന്, നല്ല സുഹൃത്തുക്കളെ നൽകിയതിന്, നല്ല കൂട്ടുകാരെ നൽകിയതിന് എല്ലാത്തിനും ദൈവമേ അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിച്ച പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ ഈശോയെ, അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നിൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി നോക്കിക്കേ, നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ. ദൈവം നൽകിയ രൂപം കണ്ടോ, മർത്തിനു നൽകിയ രൂപം കണ്ടോ, ദൈവം തന്തിരു രൂപം നൽകി, സ്നേഹത്തിൻ തനി രൂപം നൽകി. ദൈവം നൽകിയ രൂപം കണ്ടു, മർത്തിനു നൽകിയ രൂപം കണ്ടു, ദൈവം തൻ തിരുരൂപം നൽകി, സ്നേഹത്തിൻ തനി രൂപം നൽകി. ദൈവം നൽകിയ രൂപം കണ്ടു, മർത്തിനു നൽകിയ രൂപം കണ്ടു, ദൈവം തൻ തിരുരൂപം നൽകി, സ്നേഹത്തിൻ തനി രൂപം നൽകി, സ്നേഹത്തിൻ തനി രൂപം നൽകി, സ്നേഹത്തിൻ തനി രൂപം നൽകി. പാട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. നമ്മൾ പുതിയതായിട്ട് വന്ന് പഠിച്ചതാണല്ലോ. അപ്പോൾ ഈ പാട്ടിൽ കൊടുത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരു പാട്ടാക്കി ഒരു പ്രസൻറ്റ് ചെയ്തിരിക്കുക അല്ലേ. ദൈവം നൽകിയ രൂപം കണ്ടോ, മർത്തിന് നൽകിയ രൂപം കണ്ടോ, ദൈവം തൻ തിരു രൂപം നൽകി, സ്നേഹത്തിൻ തനി രൂപം നൽകി. അതെ, നമ്മൾ പറഞ്ഞു ദൈവം നമ്മെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെ, ദൈവം നമുക്ക് നൽകിയ രൂപം എന്താണ്? സ്നേഹത്തിൻ്റെ രൂപമാണ്. അപ്പം നമ്മളെ ഇങ്ങനെ ദൈവം സ്നേഹം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്തിനാണ് ദൈവം ഇങ്ങനെ സ്നേഹം കൊണ്ട് നമ്മളെ നിറച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം പകരണം.
ദൈവം നമ്മെ സ്നേഹിച്ച പോലെ നമ്മൾ പരസ്പരം നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ സഹോദരങ്ങളെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളിലേക്ക് പകർന്നു നൽകിയ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മളത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണം. ദൈവം അത്ര സ്നേഹമുള്ളവനല്ലേ, നമ്മുടെ പിതാവാണ്, നമ്മെ ചേർത്ത് പിടിക്കുന്നതാണ്. ഉള്ളം കൈയിലേക്ക് നമ്മളെ ഇങ്ങനെ കോരി എടുത്ത് വെച്ചിരിക്കുകയാണ്, നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ പിതാവ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മുടെ പിതാവിന്? ദൈവത്തിന് നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും തിരിച്ച് ദൈവത്തിന് നന്മകൾ ചെയ്ത് നമ്മളെ ദൈവത്തെ നമ്മൾ സന്തോഷിപ്പിക്കണം. മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സഹായിച്ച് നമുക്ക് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് തീരാനായിട്ട് സാധിക്കും. അടുത്ത് നോക്കിക്കേ, നിറം കൊടുക്കാം. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നിറം കൊടുത്തു കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അത് കളറടിക്കാം. അത് കഴിയുമ്പോൾ നോക്കിക്കേ, ചിത്രം നിറം കൊടുത്ത് ഭംഗിയാക്കാം. ആ എന്തിൻ്റെ പടം താഴെ കൊടുത്തിരിക്കുന്നത്? എന്തിൻ്റെ ചിത്രമാണ് നോക്കിക്കേ. അതെന്താ, ഒരു നല്ലൊരു പ്രഭാതമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അവിടെ എന്തൊക്കെയുണ്ട്? സൂര്യനുണ്ട്, മേഘങ്ങളുണ്ട്, കിളികളുണ്ട്, ചെടികളുണ്ട്, ചെറിയ മലനിരകളുണ്ട് അല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ കളറടിക്കാതെ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ കളറടിച്ച് കഴിയുമ്പോൾ അതിലും ഭംഗിയായിരിക്കും അല്ലേ. ഇത് ചിത്രം കാണാൻ ഭംഗിയാണ്. അപ്പം അത് നേരിട്ടുള്ള കാഴ്ച എത്ര മനോഹരമായിരിക്കും അല്ലേ. നമ്മൾ രാവിലെ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നത് കാണുന്നതും കിളികൾ പാട്ടുപാടുന്നതും ഇതെല്ലാം വളരെ മനോഹരമായി നമ്മളെ നമ്മുടെ ഹൃദയത്തെയൊക്കെ ഒത്തിരി സ്വാധീനിക്കുന്ന കാഴ്ചകളാണ് അല്ലേ. അപ്പോൾ ഈ ഇതിൽ നിന്നെല്ലാം നമുക്ക് ആരെയാ സ്തുതിക്കാൻ പറ്റുന്നത്? ദൈവത്തെയല്ലേ സ്തുതിക്കാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം ഇതല്ലേ. ദൈവത്തിൻ്റെ സൃഷ്ടി ഇത്ര മനോഹരമാണെന്ന് കാണിക്കാൻ പറയാൻ നമുക്ക് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് കളറടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം നമ്മളോട് കാണിച്ച സ്നേഹവും കരുണയും നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞു വെക്കാനുള്ളതാണോ? അല്ലല്ലേ, നമ്മൾ മറ്റുള്ളവർ നമ്മുടെ കൂട്ടുകാർക്കെല്ലാം പകർന്നു നൽകാനുള്ള. ദൈവം നമ്മെ വളരെയധികം സ്നേഹിച്ച് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചും നമുക്ക് ദൈവത്തോടെ എപ്പോഴും നന്ദിയുള്ളവരായി. എങ്ങനെ നമുക്ക് നന്ദി പറയാനായിട്ട് സാധിക്കും? എന്തിനൊക്കെയാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, എനിക്ക് നല്ല മാതാപിതാക്കളെ നൽകി, പുതിയൊരു പ്രഭാതം കാണാൻ സാധിച്ചു. എൻ്റെ പപ്പ, എൻ്റെ മമ്മി, എൻ്റെ ചേച്ചി, ചേച്ചി, ചേട്ടൻ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂട്ടുകാർ, ഇവരെ എല്ലാം തന്ന ആരാണ്? ദൈവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. എനിക്ക് ജീവിക്കാനുള്ള നല്ല ചുറ്റുപാട് നൽകി, നല്ല കിളികളും കിളികളുടെ പാട്ടുകളും പുഴകളെ പുഴകളുടെ നാദങ്ങളെ ഇങ്ങനെ ഈ പ്രകൃതി രമണീയത മൊത്തം എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചല്ലേ. ഇതൊന്നും സാധിക്കാത്ത കുറേയധികം കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം നമ്മളിങ്ങനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അവരെയും ദൈവം സംരക്ഷിക്കുന്നുണ്ട്. അതിനും നമുക്ക് കൂടുതലായി കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദി പറയണം. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിക്കുന്നതും കരുതലും കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും എപ്പോഴും സ്നേഹം കാണിക്കും, പ്രകടിപ്പിക്കാനും അവരെ സഹായിക്കാനുമുള്ള കടമ നമുക്കുണ്ട്. നമ്മൾ പറഞ്ഞു മനുഷ്യനെ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ചുറ്റും നമ്മൾ കാണുന്നവരെല്ലാവരും ആര് തന്നെയാണ്? അവരെല്ലാം നമ്മൾ ആരെയാണ് കാണേണ്ടത്? നമ്മുടെ ദൈവത്തെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ദൈവം തന്നെയാണ് എൻ്റെ കൂട്ടുകാരനുള്ള, അല്ലെങ്കിൽ എൻ്റെ പപ്പ പറയുന്നതിൽ, പപ്പ അല്ല പറയുന്നത്, ആരാണ് പറയുന്നത്? എൻ്റെ ദൈവമാണ് പറയുന്നത് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് വഴക്കുണ്ടാക്കാൻ സാധിക്കും ഇല്ലല്ലേ. അവരോട് വഴക്കുണ്ടാക്കാൻ സാധിക്കത്തില്ല, അവരോട് ദേഷ്യമായിട്ട് പെരുമാറാൻ സാധിക്കത്തില്ല, അസൂയപ്പെടാൻ സാധിക്കത്തില്ല. മറിച്ച് അതെൻ്റെ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് എന്നിലുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും പപ്പായും മമ്മിയൊക്കെ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും കൂട്ടുകാർക്ക് നന്മ ചെയ്യുവാനൊക്കെ എനിക്ക് സാധിക്കും. അപ്പം അങ്ങനെ വേണം നമ്മൾ ഇനി മുതൽ, ഇപ്പോൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ ഇനി ഞാൻ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ളൊരു നല്ല കുട്ടിയാകണം, അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പം നോക്കിക്കേ, നമ്മളിപ്പോൾ പുസ്തകം പഠിച്ചു കഴിഞ്ഞ് ഇനി വർക്ക് ബുക്ക് നമുക്ക് ചെയ്യാനുണ്ട്. വർക്ക് ബുക്ക് ഏതാണ്? കണ്ടില്ലേ, ഞാൻ മുമ്പേ കാണിച്ചിരുന്നു പടം കണ്ടോ. ഈശോ ആട്ടിൻകുട്ടി എടുത്ത് പിടിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ കുറേയധികം കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താ പറഞ്ഞിരിക്കുന്നത്? പദസൂര്യൻ തയ്യാറാക്കാം. പദസൂര്യനകത്ത് എന്തൊക്കെ വേണം? അതിൻ്റെ നടുക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം ദൈവം സൃഷ്ടിച്ചു. ദൈവം എന്തൊക്കെയാണ് സൃഷ്ടിച്ചത്? നമ്മൾ മുമ്പേ പഠിച്ചു ഏതൊക്കെയാണ്? ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മരങ്ങൾ, കിളികൾ, പൂക്കൾ,
ചെടികളെ ഇവിടെ ആനന്ന് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ പേര് എഴുതിയാൽ മതി അപ്പം നമുക്ക് ഈ പദസൂരി നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും ആന മുയൽ ചെടികൾ കടുവ പുലി എല്ലാത്തിൻ്റെ പേരുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പദസൂരി നല്ല ഭംഗിയായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും അടുത്ത നോക്കിക്കേ നിറം കൊടുക്കാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നെ ആരെയും സൃഷ്ടിച്ചു ദൈവം എന്നെ സൃഷ്ടിച്ചു ഇതെഴുതുമ്പോൾ എല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ദൈവം എന്നെയും സൃഷ്ടിച്ചിട്ടുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഇത് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് നമുക്കിത് ഭംഗിയാക്കി മാറ്റാനായിട്ട് സാധിക്കും അടുത്ത നോക്കിക്കേ മൂന്നാമത്തെ പ്രവർത്തനം രണ്ട് ഒരു ബോയ് ഒരു ഗേളും ഉണ്ട് അല്ലേ അവരെന്തെടുക്കുക അവർ കൈ സ്വന്തമായിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിരിക്കുക അല്ലേ ബോയിയുടെയും ഗേളിനെ ഒന്ന് ശ്രദ്ധിച്ച് അപ്പോൾ അതിന് മുമ്പ് അത് കളറടിക്കുന്നതിന് മുമ്പേ ഞാനും കൈ ചൂണ്ടിയിട്ട് എന്ത് പറയണം ദൈവം എന്നെയും സൃഷ്ടിച്ചു ദൈവം തൻ്റെ ഛായയിലും സദൃശത്തിലുമാണ് എന്നെ സൃഷ്ടിച്ചത് ഇപ്പം നോക്കിക്കേ ദൈവം എന്നെയും സൃഷ്ടിച്ചു എനിക്ക് ദൈവത്തിൻ്റെ ഛായ എനിക്ക് ആരുടെ ഛായയാണുള്ളത് ദൈവത്തിൻ്റെ ഛായ അപ്പം പിന്നെ രണ്ടു പേർക്കും കളർ കൊടുക്കുക ദൈവം എന്നെയും സൃഷ്ടിച്ചു എനിക്ക് ദൈവത്തിൻ്റെ ഛായ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും നാലാമത്തെ പ്രവർത്തനം നോക്കിക്കേ പൂരിപ്പിക്കുക അത് ചെയ്യാനായിട്ട് നോക്കിക്കേ താഴെ ഒരു ബോക്സിൽ കുറേ ആൻസർ കൊടുത്തിട്ടുണ്ട് ഛായ ദൈവത്തിൻ്റെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ആൻസർ പറയാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അവിടെ ഡാഷ് എന്നെ സൃഷ്ടിച്ചു ആരാണ് എന്നെ സൃഷ്ടിച്ചത് ദൈവം എന്നെ സൃഷ്ടിച്ചു അപ്പോൾ താഴത്തെ ആൻസർ കൊടുത്തിട്ടുണ്ട് അതെടുത്ത് നമ്മൾ ഇവിടോട്ട് എഴുതി വെച്ചാൽ മാത്രം മതി രണ്ട് നോക്കിക്കേ എനിക്ക് ഡാഷ് ഛായയാണുള്ളത് എനിക്ക് ആരുടെ ഛായയാണുള്ളത് ദൈവത്തിൻ്റെ ഛായയാണുള്ളത് എനിക്ക് ദൈവത്തിൻ്റെ ഛായയാണ് ഉള്ളത് മൂന്ന് സ്നേഹമാണ് ദൈവത്തിൻ്റെ ഡാഷ് ദൈവത്തിൻ്റെ ഛായ എന്താണ് സ്നേഹം അപ്പം സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ നാല് ദൈവം എല്ലാവരെയും ഡാഷ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു സ്നേഹം കൊണ്ട് നിറച്ചിരിക്കുകയല്ലേ അപ്പോൾ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു അടുത്ത നോക്കിക്കേ അഞ്ച് ദൈവത്തിൻ്റെ ഛായയുള്ള ഞാൻ ഡാഷ് സ്നേഹിക്കും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തെടുക്കണം ഞാൻ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ഛായയുള്ള ഞാൻ എല്ലാവരെയും സ്നേഹിക്കും ഇത് ഇത്ര എഴുതി കഴിയുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ ആരാണ് എന്നെ സൃഷ്ടിച്ചത് ദൈവം എന്നെ സൃഷ്ടിച്ചു ദൈവം എങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചു ദൈവം ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹിക്കണം ദൈവം എന്നെ സ്നേഹിച്ചു ഞാൻ എല്ലാവരെയും സ്നേഹിക്കണം അടുത്ത് നോക്കിക്കേ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് ഒന്ന് ദൈവം ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത് ആരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത് അപ്പോൾ അവിടെ എഴുതേണ്ട ആൻസർ ദൈവം അടുത്തത് ദൈവത്തിൻ്റെ ഛായ എന്താ ദൈവത്തിൻ്റെ ഛായ എന്താണ് സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ സ്നേഹമാണ് ദൈവത്തിൻ്റെ ഛായ ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ വർക്ക് ബുക്ക് പൂർത്തിയാവുകയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കഴിയും അപ്പോൾ നോക്കിക്കേ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ നമ്മളൊന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് ആദമുണ്ട് ഹൗവയുണ്ട് പിന്നെയോ നമുക്ക് ദൈവം സൃഷ്ടിച്ച വസ്തുക്കളൊക്കെ ഇവിടെ ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും പൂക്കളുണ്ട് മരങ്ങളുണ്ട് ചെടികളുണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് നല്ല മനോഹരമായ ചിത്രം അല്ലേ അടുത്തത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എല്ലാത്തരം സസ്യങ്ങൾ സകല ജീവജാലങ്ങൾ ഇതെല്ലാം ആരാണ് സൃഷ്ടിച്ചത് ദൈവം സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും അവസാനത്തെ സൃഷ്ടി ഏതായിരുന്നു അവസാനം ദൈവം ആരെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചു അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു ആ ആദ്യത്തെ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു ആദവും ഹൗവയും അപ്പോൾ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരൊക്കെയാണ് ആദം ഹൗവ ദൈവം തൻ്റെ ഛായയിലെ സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ഛായ എന്താണ് ദൈവത്തിൻ്റെ ഛായ എന്താണ് സ്നേഹം ദൈവത്തിൻ്റെ ഛായ സ്നേഹം അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചല്ലേ ആ ഒരു പാഠത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി മനസ്സിലാക്കി അങ്ങനെ അപ്പം ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവം നമ്മെ സൃഷ്ടിച്ചു അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം നമ്മെ സ്നേഹിച്ചു നമ്മെ പരിപാലിച്ച ദൈവത്തിനോട് നമ്മൾ എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം നന്ദിയുള്ളവരായിരിക്കണം അതിന് അനുദിനം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ദൈവത്തോട് എന്ത് പറയണം നന്ദി പറയണം എൻ്റെ ഈശോയെ ഇന്നത്തെ പ്രഭാതം എനിക്ക് കാണാൻ സാധിച്ചതിനെ ഓർത്ത് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഞാൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് പറയണം ദൈവമേ ഇന്ന് ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഞാൻ
മാപ്പ് അപേക്ഷിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവമേ, നീ എന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. ഒരു സുകൃതജപം പോലെ നമ്മളെപ്പോഴും ദൈവത്തോട് എന്ത് പറയണം? എൻ്റെ ദൈവമേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, എപ്പോഴും നീ എൻ്റെ കൂടെ ആയിരിക്കണം. ഇത് അനുദിന ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ചൊല്ലാൻ സാധിക്കുന്നു, അല്ലേ? അങ്ങനെ വേണം നമ്മൾ. നമ്മൾ കൊച്ചു പ്രായത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം എപ്പോഴും പെട്ടെന്ന് നമുക്ക് തരും. അപ്പം നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ദൈവത്തോടു കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാനും അതിനുള്ള അവസരമൊക്കെ ഇപ്പം നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാനും ദൈവത്തോടെ കൂടെ ആയിരിക്കാനും നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്